ടൈപ്സ് ഓഫ് റേഷ്യോസ് നമ്മൾ റേഷ്യോ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാനൂറ്റി ഇരുപത്തൊമ്പത് ടൈപ്പ് റേഷ്യോസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട റേഷ്യോസ് മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് അപ്പോൾ ഈ റേഷ്യോസിനെ നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് അക്കോഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് അക്കോഡിംഗ് ടു നാച്ചർ ഓർ ഫങ്ഷൻസ് സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്ന് തരത്തിലുള്ള റേഷ്യോസ് റേഷ്യോസാണുള്ളത് ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ് കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോസ് ഇതിനെ നമ്മൾ ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാലൻസ് ഷീറ്റ് ഓർ ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത് ദിസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫിഗേഴ്സ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ആണ് ബാലൻസ് ഷീറ്റ് റേഷ്യോസ് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ അസറ്റ് വരും അസറ്റിൽ തന്നെ കറന്റ് അസറ്റ് വരും കറന്റ് ലൈബിലി ഫിക്സഡ് അസറ്റ് വരും ദെൻ കറണ്ട് ലൈബിലിറ്റി വരും ഫിക്സഡ് ലൈബിലിറ്റി വരും ദെൻ ക്യാപിറ്റൽ വരും ഈ ഐറ്റംസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന റേഷ്യോസാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത് ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ് എന്ന് പറയുന്നത് അതിലും അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഐറ്റംസ് മാത്രം എടുത്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഈ ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോസ് കമ്പൈൻഡ് ഓർ മിക്സഡ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഐറ്റംസും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് അപ്പോൾ അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റോക്കും ടേൺ ഓവറും ആണ് ടേൺ ഓവർ എന്ന് പറയുന്നത് സെയിൽസ് ആണ് സെയിൽസ് എവിടെയാണ് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്നാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ എവിടെ കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതാണ് സോ അങ്ങനെ നമ്മൾ പിന്നെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന കാണിക്കുന്ന ഒരു ഐറ്റവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു ഐറ്റവും അങ്ങനെ രണ്ട് ഐറ്റംസ് എടുത്തിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ അക്കോർഡിംഗ് ടു നാച്ചുറ ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു നാച്ചുറൽ ഫങ്ഷൻസ് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് നമ്മളിപ്പോൾ ഇതിൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത് അതായത് ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട റേഷ്യോസ് ആണുള്ളത് ലിക്വിഡിറ്റി റേഷ്യോ ലിവറേജ് റേഷ്യോ ആക്ടിവിറ്റി റേഷ്യോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് സോ ഈ അഞ്ച് റേഷ്യോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് സോ ഈ അഞ്ച് റേഷ്യോസിനെ നമ്മൾ ഓരോ റേഷ്യോ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓരോ റേഷ്യോ എന്താണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന റേഷ്യോസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നാലും ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഷോർട്ട് ടേം സോൾവെൻസി ടു എസസ് ദ എബിലിറ്റി ഓഫ് ദ ബിസിനസ് ടു പേ ദ എമൗണ്ട് ഡ്യൂ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കാൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കൊടുക്കാൻ അതായത് അവർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എമൗണ്ട് കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ എബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ ഈ ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് റേഷ്യോസാണ് കറണ്ട് റേഷ്യോ ആൻഡ് ലിക്വിഡ് റേഷ്യോസ് ഓക്കെ ദെൻ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ദെൻ സോൾവെൻസി റേഷ്യോ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് ടു അസസ് ഇറ്റ്സ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് കോൺട്രാക്ച്വൽ ഒബ്ലിക്കേഷൻ ടുവേർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവിടെ നമ്മൾ ലോങ് ടേം സോൾവൻസിയാണ് ലോങ് ടേം സോൾവൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഇപ്പോഴുള്ള ലിക്വിഡിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിലമറിച്ച് കമ്പനിയുടെ സോൾവൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് സോൾവൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോൾവൻസി റേഷ്യോ നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും സ്ട്രക്ചറൽ റേഷ്യോ കവറേജ് റേഷ്യോ അതിൽ സ്ട്രക്ചറൽ റേഷ്യോൻ്റെ അണ്ടറിൽ കുറേ റേഷ്യോസ് വരുന്നുണ്ട് അതുപോലെ കവറേജ് റേഷ്യോസിൻ്റെ അണ്ടറിലും കുറച്ച് റേഷ്യോസ് ഉണ്ട് ദെൻ ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഫോർ മെഷറിങ് ദ എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ ബിസിനസ് ബേസ്ഡ് ഓൺ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി റേഷ്യോ അതിൻ്റെ പേരിൽ തന്നെ എങ്ങനെയാണ് ആക്ടിവിറ്റി അപ്പോൾ ഈ റേഷ്യോസിൽ വരുന്നത് ഇൻവെൻറ്ററി ടേൺ ഓവർ ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ ഫിക്സ ടേൺ ഓവർ എക്സെട്രാ സോ ഈ റേഷ്യോസൊക്കെ നമുക്ക് ഇനി നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടെന്ന് വെച്ചാൽ ഓരോ റേഷ്യോസിനും നമ്മൾ ഡീപ്പായിട്ട് ഓരോ അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ ബേസ് ചെയ്യുന്ന പ്രോബ്ലംസും ഒക്കെ വെച്ചിട്ട് പഠിക്കുന്നുണ്ട് അവിടെ നമ്മൾ ഒന്നും കൂടെ എന്താണ് ആക്ടിവിറ്റി റേഷ്യോ എന്നുള്ളത് പറയും ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുമ്പം അനലൈസ് ദ പ്രോഫിറ്റ് ഇൻ റിലേഷൻ ടു റവന്യൂ നമുക്ക് കിട്ടുന്ന റവന്യൂ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം അത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടോ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഓപ്പറേറ്റ് ഓപ്പറേഷൻ റേഷ്യോ സോറി ഓപ്പറേറ്റിംഗ് റേഷ്യോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്രാ സോ ഇത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ദെൻ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റിംഗ് ദ ഷെയർസ് ഓർ സ്റ്റോക്ക് വിച്ച് ആർ ട്രേഡിങ്ങ് ദ മാർക്കറ്റ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് ഹെൽപ്പ്ഫുള്ളാകുന്നതെന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർസിന് ഇപ്പോഴുള്ള വാല്യൂ എന്താണ് ഇപ്പോഴുള്ള മൂല്യം എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ ചെയ്യാം അതായത് ഏണിംഗ് പെർ ഷെയർ ബുക്ക് വാല്യൂ പെർ ഷെയർ ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇതൊക്കെയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസിൽ വരുന്ന പ്രധാനപ്പെട്ട റേഷ്യോസ് സോ ഇത്രയും റേഷ്യോസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇത്രയും പറഞ്ഞാൽ ഇതിലും കൂടുതലുണ്ട് ഓരോ ടൈപ്പ് റേഷ്യോസും നമ്മൾ പറയുന്ന സമയത്ത് അത് പേസ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക അതിൻ്റെ ഇക്വേഷൻസ് നോട്ട് ചെയ്തു വെക്കുക കാരണം ഈ കംപ്ലീറ്റ് റേഷ്യോസ് നമ്മൾ കഴിഞ്ഞതിന് ശേഷം അത് ബേസ് ചെയ്തുകൊണ്ട് വെറും റേഷ്യോസ് മാത്രം നമുക്ക് തന്നുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണം അതേപോലെ ബാലൻസ് ഷീറ്റും ഉണ്ടാക്കണം സോ അങ്ങനെ അതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എങ്ങനെ നമുക്ക് റേഷ്യോസ് അറിയാമെങ്കിൽ മാത്രം റേഷ്യോസും അതിൻ്റെ ഇക്വേഷൻസും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ലോസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോ ഉണ്ടാക്കാൻ ഒരു പണിയില്ല അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഓരോ റേഷ്യോസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് എന്താണോ ആ ഇക്വേഷൻ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കാം ഓക്കെ അതിന് നിങ്ങൾ ചാർട്ട് രൂപത്തിൽ ഉണ്ടാക്കി വയ്ക്കുകയെ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെക്കുക അതിന് ആയിട്ട് പഠിക്കാം സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ളതിൽ തുടങ്ങുകയാണ് ചെയ്യുന്നത് ഓക്കെ